ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂൾ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ് കുറെ ഇൻവെൻഷൻസും ഡിസ്കവറീസും. അയാൾ അത് കണ്ടുപിടിച്ചു, ഇയാൾ ഇത് കണ്ടുപിടിച്ചു, ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പാവം കുട്ടികളാണ്. എന്നാൽ ഈ ലോകത്ത് ചില കണ്ടുപിടുത്തങ്ങളുണ്ട്, അതായത് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട്. അവയൊന്നും കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ട് കണ്ടുപിടിച്ചതല്ല, പക്ഷേ എന്തോ കാര്യം കണ്ടുപിടിക്കാൻ പോയപ്പോഴേക്കും അത് തെറ്റായി മാറി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. സോ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ തീപ്പെട്ടി, അതായത് ജോൺ വാക്കർ എന്ന് പറയുന്ന ഒരു കെമിസ്റ്റ്. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്ന ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്നു. സോ പല കെമിക്കൽസും ഒക്കെ മിക്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഈ കെമിക്കൽസ് ഒക്കെ കലക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന ചോക്കോ ബോറിലെ ആ ഒരു സ്റ്റിക്കില്ലേ, സോ ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം കെമിക്കൽസ് സാധാരണ കലക്കാറുള്ളത്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം എന്താണ് എന്തൊക്കെയോ കെമിക്കൽസ് ഒക്കെ കലക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റിക്കിൽ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കെമിക്കൽസ് പറ്റി ചേർന്നിരിക്കുന്നു. സോ അതെവിടെയെങ്കിലും കൊണ്ട് കളയണമല്ലോ എന്ന് നോക്കി അദ്ദേഹം എന്താണ് വെള്ളം നോക്കുമ്പോൾ കിട്ടുന്നില്ല. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഉരച്ച് കളയാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു പ്രതലത്തിൽ കൊണ്ടുപോയി ഉരച്ച് മാറ്റിയപ്പോഴേക്കും തീ പെട്ടെന്ന് വരുന്നു. സോ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾ അവിടെ ലൈറ്റർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ലൈറ്റർ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കുമ്പോൾ കമ്പിൽ നിന്ന് ഇദ്ദേഹം തീ ഉണ്ടാക്കുന്നു. സോ അങ്ങനെ അദ്ദേഹം വൈറലായി മാറുന്നു. സോ പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തം, ആദ്യകാലങ്ങളിലൊക്കെ ഐസ്ക്രീം സ്റ്റിക്കുകളിലായിരുന്നു ഇത്തരത്തിൽ തീപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇന്ന് കാണുന്ന തീപ്പെട്ടിയുടെ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. സോ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നതാണ് പൊട്ടാറ്റോ ചിപ്സ്. നമുക്കറിയാം ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. മാത്രമല്ല ഇത് പല പല ഫ്ലേവറുകളിൽ പല പല കമ്പനികൾ നമ്മുടെ രൂപത്തിൽ ഇന്നും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതും ആക്സിഡന്റലി കണ്ടുപിടിച്ചൊരു സംഭവമാണ്. കാരണം ജോർജ് ക്രംപ് എന്ന് പറയുന്ന ഒരു ഷെഫ്, അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ വരുന്ന ആൾക്കാർക്ക് ഈ പൊട്ടറ്റോ തന്നെ ആദ്യം സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വറുത്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു പൊട്ടറ്റോ വലിയ സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നിരന്തരം കസ്റ്റമേഴ്സ് അദ്ദേഹത്തിനോട് കംപ്ലൈന്റ് പറയുന്നു. സോ അങ്ങനെ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു കുറച്ചുകൂടെ സ്ലൈസ് ആയിട്ട്, കുറച്ചുകൂടെ ചെറുതായിട്ട് എന്ന് കംപ്ലൈന്റ് പറഞ്ഞ് 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 ഇനി മേരിൽ ലെവൻ കംപ്ലൈന്റ് പറയരുത് എന്ന് കരുതി ഇദ്ദേഹം എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും സ്ലൈസ് ആക്കി, അല്ലെങ്കിൽ അത്രയും ലൈറ്റായിട്ട് കട്ട് ചെയ്ത് വറുത്തെടുത്ത് കൊടുത്തു. അത് പിന്നീട് ഒരു വൻ കണ്ടുപിടുത്തമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഡക്റ്റ് വലിയൊരു സക്സസ് ആകുന്നു. ആളുകൾ ഇദ്ദേഹത്തെ എന്താണ് പ്രശംസിക്കുന്നു. അങ്ങനെയാണ് ഈ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ നമ്മുടെ ലിസ്റ്റിൽ വരുന്നതാണ് കോൺ ഐസ്ക്രീം. കോൺ ഐസ്ക്രീമിന്റെ ഐസ്ക്രീം പെട്ടികളാണ്. കാരണം ഐസ്ക്രീം കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ഏതാണ്ട് BC 200 കണ്ടുപിടിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ന് പറയാൻ പോകുന്നത് കോണിനെ പറ്റിയിട്ടാണ്. അതായത് 1904 അമേരിക്കയിൽ തന്നെ വേൾഡ് ഫെയർ നടക്കുന്നൊരു സമയം, വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു ഐസ്ക്രീം കോർണറിലോട്ട് വരികയാണ്. സോ അന്ന് അവിടെ കൊടുത്തിരുന്നത് കപ്പിൽ ഐസ്ക്രീം കൊടുക്കുന്നു. പക്ഷേ ഐസ്ക്രീം ചൂടാപ്പം പോലെ വിറ്റ് പോകുന്നു. പക്ഷേ അതിനനുസരിച്ച് കപ്പുകൾ തീർന്നു വരുന്നു. അങ്ങനെ കപ്പുകൾ തീർന്നപ്പോൾ ഇദ്ദേഹത്തിന് ഐസ്ക്രീം കൊടുക്കാൻ നിവൃത്തിയില്ലാതായപ്പോൾ തൊട്ടടുത്ത് അപ്പുറത്തൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു കട. അദ്ദേഹം എന്ത് ചെയ്യുന്നു, റൗണ്ട് ഷേപ്പിൽ നമ്മുടെ മാരി ഗോൾഡ് ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവത്തിൽ ഐസ്ക്രീം വെച്ച് ആളുകൾക്ക് കൊടുക്കുന്നു. സോ ഐസ്ക്രീം തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ബിസ്ക്കറ്റും കുതിർന്നു പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. സോ അദ്ദേഹം പിറ്റേന്ന് ഈ ടൈപ്പ്, അല്ലെങ്കിൽ എന്താണ് ഈ കമ്പനിയോട് പറയുന്നത്, നിങ്ങൾ കപ്പിന്റെ ഷേപ്പിൽ നിങ്ങൾ എനിക്ക് ബിസ്ക്കറ്റ് നിർമ്മിച്ച് നൽകാമോ എന്ന് ചോദിക്കുന്നു. സോ അവർ കപ്പിന്റെ ഷേപ്പിൽ ഇദ്ദേഹത്തിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. ഇദ്ദേഹം കപ്പിനകത്ത് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഐസ്ക്രീം ഒലിച്ചു പോകുന്നു. പക്ഷേ ഈ ടേസ്റ്റ് കോമ്പിനേഷൻ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന ഇദ്ദേഹം വേറെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഐസ്ക്രീം ഒലിച്ചു പോകാനും പാടില്ല. സോ ആ ഒരു ഐഡിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സജഷൻ തോന്നുന്നു. അങ്ങനെയാണ് ഇവരോട് പറയുന്നത്, നിങ്ങൾ കോൺ ഷേപ്പിൽ എനിക്ക് ബിസ്ക്കറ്റുകൾ നിർമ്മിച്ചതാ. സോ അദ്ദേഹം എന്താണ് പറയുന്നത് കേട്ടിട്ട് കോൺ ഷേപ്പിൽ ഇദ്ദേഹത്തിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഐസ്ക്രീം ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നു. ലീക്കേജ് ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്നു. മാത്രമല്ല ഈ ഒരു ബിസ്ക്കറ്റ് ഐസ്ക്രീം കോമ്പോസിഷൻ വളരെയധികം ഫേമസ് ആവുകയും ഇദ്ദേഹത്തിന്റെ കടയിലേക്ക് ആളുകൾ ഇടിച്ചു കയറുകയും ചെയ്യുന്നു. സോ അങ്ങനെയാണ് നമ്മുടെ കോൺ ഐസ്ക്രീം ജനിക്കുന്നത്. ഇനി അടുത്ത പറയുന്ന ഒരു ഐറ്റം പലതവണ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയമാണ്, ഏറ്റവും മികച്ച ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയാം കൊക്കക്കോള. സോ ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളത് ജോൺ പെമ്പർട്ടൺ ആണ്. സോ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഒരു ഫാർമസിസ്റ്റ് ആണ്. നാട്ടിൽ ആർക്കെങ്കിലും തലവേദന വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് ചോദിച്ച് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. സോ ഇദ്ദേഹത്തിന് തന്നെ തലവേദന കണ്ടിന്യൂസ് ആയിട്ട് ബെദ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ തലവേദനയ്ക്ക് ഒരു പ്രശ്നമായിട്ടാണ് ഇദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നത്. സോ അതിന്റെ ഫലമായിട്ട് തന്നെ കോള നട്സും അതുപോലെ തന്നെ കൊക്ക ലീവ്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇദ്ദേഹം എന്താണ് ഒരു സംഭവം കണ്ടുപിടിക്കുന്നു. സോ ഇത് കണ്ടുപിടിച്ചിട്ട് പരീക്ഷണം നടത്തണമെന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വന്നപ്പോൾ ഇദ്ദേഹം അയാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു, വെള്ളം ഉപയോഗിച്ച് ഇത് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് അബദ്ധത്തിൽ വെള്ളത്തിന് പകരം സോഡയും മിക്സ് ചെയ്താണ് ഇത് കഴിക്കുന്നത്. സോ സോഡ മിക്സ് ചെയ്ത് ഈ ഒരു സംഭവം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് അട്ടെ പൊളി സാധനം എത്തിച്ച് റിപ്ലൈ വന്നു. ഈ ഒരു റിപ്ലൈ കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് സോഡയിൽ മിക്സ് ചെയ്ത് ഈ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവം കിട്ടുന്നു. സോ അങ്ങനെ
അങ്ങനെയാണ് കൊക്കക്കോള എന്ന ഒരു സംഭവം ജനിക്കുന്നത്. സോ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത് വരുന്നതാണ് ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പാത്രങ്ങളിലെല്ലാം ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്കിന്ന് അടിപൊളിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതും ഒരു അബദ്ധത്തിൽ കണ്ടുപിടിച്ചൊരു സാധനം. അതായത് റോയ് ജെ പ്ലങ്കറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അവരുടെ തന്നെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫ്രിഡ്ജ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഫ്രിയോൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലിക്വിഡ് ആണ് പാസ് ചെയ്ത് പോകുന്നത്. സോ ഇതൊരുപാട് ഗ്ലോബലായിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം ഒരു സബ്സ്റ്റൻസ് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം എന്താണ് ഒരു കെമിക്കൽ മിക്സ് ചെയ്ത് ഒരു സംഭവത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അത് പൊട്ടിത്തെറിക്കുന്നു, പൊട്ടിത്തെറിച്ച് അവിടെ ആകെ മൊത്തം പുകയായിട്ട് മാറുന്നു. സോ ഈ ഒരു പുക ഒരു ദിവസം കൊണ്ട് മാറിയതിന് ശേഷം ഇദ്ദേഹം ആ ഒരു ഫ്രിഡ്ജ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു വെള്ള മെഴുക് പോലത്തെ ഒരു സംഭവത്തെ കാണും. സോ അദ്ദേഹം എന്താണ് ഈ ഒരു സംഭവത്തെ എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നു. പഠിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത് യാതൊരു റിയാക്ഷനും ഉണ്ടാക്കുന്നില്ല, മാത്രമല്ല ഇതിനകത്തൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, മാത്രമല്ല അതികഠിനമായിട്ടുള്ള ചൂടും അതുപോലെ തന്നെ അതികഠിനമായിട്ടുള്ള തണുപ്പും ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഈ ഒരു ടെഫ്ലോൺ എന്നൊരു സംഭവം കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് വരുന്നൊരു സംഭവമാണ് സേഫ്റ്റി ഗ്ലാസ്. നമുക്കറിയാലോ നമ്മുടെ വണ്ടികളിലേക്ക് ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത്, ഇതും അബദ്ധത്തിലുള്ളൊരു കണ്ടുപിടുത്തമാണ്. കാരണം എഡ്വേർഡ് ബെനഡിക്റ്റസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം എന്താണ് നമ്മുടെ ഗ്ലാസ് പണലിലൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇദ്ദേഹം ഒരു ദിവസം ഇത്തരത്തിൽ എന്തൊക്കെയോ കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്ലാസിനെ വെറുതെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് തിരിച്ചുപോയി. പിറ്റേ ദിവസം ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടി ആ ഒരു ഗ്ലാസ് മണ്ണ് താഴെ വീഴുന്നു. താഴെ വീണപ്പോൾ എന്താണ് അത് പൊട്ടിച്ചിതറിയില്ല, പകരം പൊട്ടി ചില്ലുകളായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ, ഷേപ്പിൽ മാത്രം ഒരു വ്യത്യാസം വന്നിട്ട് അത് അവിടെ തന്നെ ഇരിക്കുന്നു. സോ അദ്ദേഹത്തിന് എന്താണ് എന്ന് മനസ്സിലാവാതെ അദ്ദേഹം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത് അകത്ത് ഇതായത് ഈ ഗ്ലാസ്സിന് ചുറ്റും പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലുള്ളൊരു സംഭവം ഇരിക്കുന്നു. സോ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഗ്ലാസ് ചിന്നിച്ചിതറി പോകാത്തത്. സോ അദ്ദേഹം ആലോചിച്ചൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ, കാരണം ഇതെന്തുകൊണ്ട് നമുക്ക് വണ്ടികളിൽ പരീക്ഷയുടെ, കാരണം വണ്ടികളിൽ ഈ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിത്തെറിച്ച് പലരുടെയും കാഴ്ച പോലും നഷ്ടപ്പെടുന്നുണ്ട്. സോ അവിടെ നമുക്കിത് പരീക്ഷിക്കാമെന്ന് ആലോചിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ ഒരു സംഭവത്തെ തന്നെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അതായത് വല്ലപ്പോഴും പാത്രം കഴുകാതെ വയ്ക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഹൃദയത്തിലൊക്കെ കടുപ്പിക്കുന്ന പേസ് മേക്കർ കണ്ടുപിടിച്ച ഒരു വ്യക്തി. സോ ഈ പേസ് മേക്കർ അദ്ദേഹം കണ്ടുപിടിച്ചതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത്, ഇദ്ദേഹം നോക്കിയപ്പോൾ ഹൃദയത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട്. സോ ഈ ഒരു സൗണ്ടിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റ് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം എന്താണ് ഒരു ഹൃദയത്തിൽ വെച്ച് പിടിപ്പിച്ച് നോക്കുന്നത്. പക്ഷേ അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്, ശബ്ദമൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിലച്ചു നിൽക്കുന്ന ഹൃദയത്തിന് ഒരു തുടിപ്പ് നൽകാൻ എൻ്റെ ഈ പേസ് മേക്കറിന് സാധിക്കുമെന്ന്. സോ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്വാറന്റൈൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിട്ടുള്ള യൂട്യൂബ് ചാനലുകളിൽ പ്രധാനമാണ് കുക്കറി ചാനൽ. അതിനകത്ത് എല്ലാത്തിലും പറയുന്നൊരു കാരണമുണ്ട്, കാരണം മൈക്രോവേവ് ഓവൻ വേണ്ട, ഇനി പ്രഷർ കുക്കറിൽ തന്നെ നമുക്ക് കേക്ക് പുഴുങ്ങിയെടുക്കാൻ. സോ ഈ മൈക്രോവേവ് ഓവൻ കണ്ടുപിടിച്ചതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. പേഴ്സി സ്പെൻസർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്താണ് ഈ റഡാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നോളജിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫീൽഡുമായിട്ടാണ്. സോ ഈ റഡാറിൽ എന്ന് പറയുന്ന ടെക്നോളജിക്കകത്ത് മൈക്രോവേവ്സ് ആണ് ഉപയോഗിച്ചത്. ഒരു ദിവസം അദ്ദേഹം ഇത്തരത്തിൽ ഒരു മൈക്രോവേവ് റഡാറിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എന്തോ ഒരു നനവ് പോലെ തോന്നി. ഫസ്റ്റ് ഇദ്ദേഹം പേടിച്ചത് ഇദ്ദേഹത്തിൻ്റെ യൂറിൻ ടാങ്ക് ലീക്കായി എന്നാണ്. പക്ഷേ അദ്ദേഹം കൈവച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ബാർ അലിഞ്ഞു പോകുന്നു. സോ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നു, ഈ ഒരു സംഭവത്തിന് അടുത്ത് നിന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വേവിൻ്റെ സഹായത്തോടു കൂടി ആയിരിക്കുമോ ഈ ഒരു ചോക്ലേറ്റ് ലീക്കായത് എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു വേവ് ടെക്നോളജി ഉപയോഗിച്ച് ആഹാരങ്ങളെ പാചകം ചെയ്യാനായിട്ട് ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സോ അത്തരത്തിലാണ് അങ്ങേര് മൈക്രോവേവ് ഓവൻ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് കേവലം $2 ആയിരുന്നു അന്ന് കിട്ടിയിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഫാക്റ്റാണ് വൾക്കനൈസേഷൻ. അതായത് നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് റബ്ബറിനെ വൾക്കനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ സൾഫർ മിക്സ് ചെയ്യുന്നു എന്നൊക്കെ. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന ഒരാളാണ്. ടയർ നിർമ്മിച്ചതും അദ്ദേഹം തന്നെയാണ്. സോ അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു. അതായത് നമ്മളെ റബ്ബറിൽ നിന്ന് ഉരിച്ചെടുക്കുന്ന ആ ഒരു റെസിൻ എന്ന് പറയുന്നില്ലേ, സോ ആ ഒരു റെസിൻ എടുത്തിട്ട് അതിനൊരു ഡ്യൂറബിലിറ്റി ഇല്ല എന്ന് ഇദ്ദേഹം ആദ്യം തിരിച്ചറിയുന്നു. സോ ഡ്യൂറബിലിറ്റി വരുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്താൽ പറ്റും എന്ന് തോന്നുന്ന അദ്ദേഹം ഉപ്പ്, പഞ്ചസാര, ഇല്ലെങ്കിൽ ആവണക്കെണ്ണ, പെപ്പർ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് നോക്കുന്നു. സോ അതിലൊന്നും ഇത് കാണാതാവുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, പിന്നെ ഇദ്ദേഹം എടുക്കുന്ന റബ്ബറിനകത്ത് മെഗ്നീഷ്യ അല്ലെങ്കിൽ ക്യുക്ലൈം മിക്സ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നൈട്രിക് ആസിഡ് മിക്സ് ചെയ്യുന്നു. സോ അങ്ങനെ പലതരത്തിലുള്ള മിക്സെല്ലാം കഴിഞ്ഞതിന് ശേഷം അബദ്ധത്തിൽ ഒരു ദിവസം ഇദ്ദേഹം സൾഫർ ആഡ് ചെയ്യും. സോ അത്തരത്തിൽ സൾഫർ ആഡ് ചെയ്തപ്പോൾ ഇദ്ദേഹം കാണുന്നതാണ് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു റബ്ബർ ഇദ്ദേഹത്തിന് കിട്ടുന്നത്. സോ അങ്ങനെയാണ് ഇദ്ദേഹം വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ടയറുകൾ ഇദ്ദേഹം നിർമ്മിച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ അവസാനം വരുന്നതാണ് ആൻറ്റി ഡിപ്രസൻറ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ ഡിപ്രഷൻ പേഷ്യൻ
പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ്. സോ ഇത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് ട്യൂബർകുലോസിസ് ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് ടിബിക്കുള്ള മരുന്നായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആളുകളിൽ യാതൊരു മാറ്റവും വരുന്നില്ല, അതായത് ട്യൂബർകുലോസിന് മാറ്റം വരുന്നില്ല. പകരം എന്നാണ്, ഇത്തരത്തിൽ വിഷമം അനുഭവിച്ചിരുന്ന ആളുകൾക്ക് സന്തോഷം കിട്ടുന്നു, അല്ലെങ്കിൽ എന്താണ് അവർ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കാണുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇവർ ഉറപ്പിക്കുന്നു ഇത് ടിബിക്കുള്ള മരുന്നല്ല, പകരം ഡിപ്രഷൻ പോലുള്ള അസുഖം ബാധിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നാണെന്ന്. സോ ഇതൊക്കെയാണ് അബദ്ധത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ചില വസ്തുക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങൾ ചക്ക കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചുക്കെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. സോ അത്തരത്തിൽ നിങ്ങൾ കണ്ടെത്തൽ നടത്തിക്കൊണ്ടേയിരിക്കുക. അഥവാ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക കമൻറ്റ് സെക്ഷൻ വഴി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.